കൊടുത്ത് അരി പാകി കിളപ്പിച്ചതാണ്. ഇപ്പൊ സ്റ്റാൻഡിംഗ് ലീഫ് ഒക്കെ ഇപ്പൊ വന്നിരിക്കുകയാണ്, അതുകൊണ്ട് തന്നെ പൂവാകാൻ ചാൻസ് ഉണ്ട്. താമരയ്ക്ക് നമുക്ക് നല്ല ഒരു വളം ഇട്ട് കൊടുക്കണം, കാരണം എന്നാൽ മാത്രമേ ഇതിന് നല്ല രീതിയിൽ പൂ ഉണ്ടാകുകയുള്ളൂ. അപ്പൊ ഇല വെള്ളത്തിനടിയിലാകാതെ ഒന്ന് നോക്കണം. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദീപു പൊന്നപ്പൻ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് വളരെ സന്തോഷമുള്ള ദിവസമാണ് കേട്ടോ, കാരണം 6 മാസം മുമ്പ് വെച്ച ഒരു താമരയാണിത്. ഞാൻ 2 താമര വെച്ചിരുന്നു, ഒന്ന് ട്യൂബർ കുഴിച്ച് വെച്ചതും ഒന്ന് ഇതിൻ്റെ കുരു കുഴിച്ചിട്ട്. 2 താമരയാണ് ഞാൻ വെച്ചത്. ശരിക്കും നന്നായിട്ടൊക്കെ കിളുത്ത് വന്നത് കുരു ഇട്ട് കിളിപ്പിച്ചതാണ്, കാരണം വലിയ ഇലകളും ഒക്കെ ആയിട്ട് നന്നായിട്ട് കിളുത്ത് വന്നു. ട്യൂബർ ഇട്ട് കിളിപ്പിച്ചത് കിളുത്ത് വന്നു എന്നുണ്ടെങ്കിലും അത് അത്ര കണ്ട് ശരിയായില്ല. അപ്പോൾ എനിക്ക് കുറേ തെറ്റുകളും കാര്യങ്ങളും എല്ലാം ഉണ്ടായി. 6 മാസം വരെയാണ് ഇത് എടുത്തത്. അപ്പം നമ്മളിത് വാങ്ങിച്ച സമയത്ത് നമുക്ക് വാങ്ങിച്ച അവിടെ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് 1 മാസത്തിനുള്ളിൽ പോകുമെന്നായിരുന്നു. അപ്പോൾ എന്തായാലും ഇതിനകത്ത് മൊട്ട് വന്നു. അപ്പോൾ എനിക്ക് വന്ന കുറേ തെറ്റുകളും കാര്യങ്ങളാണ് ഞാനിന്ന് പറയാൻ വരുന്നത്. അപ്പോൾ ഇത് പൂ വിരിഞ്ഞു കഴിഞ്ഞായിരിക്കും ഇത് തീർക്കുന്നതും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിപ്പം 2 മുട്ടാണ് വന്നിരിക്കുന്നത്. നോക്കിയേ, ഇത് ഇവിടെ ഈ ഇലകളെല്ലാം മാറ്റി നോക്കുമ്പോൾ ദൈ ഇവിടെ ഒരു കുഞ്ഞുമുട്ടാണ് കേട്ടോ. ഇത് എന്താകും എങ്ങനെ ആകുമെന്ന് എനിക്കറിയത്തില്ല, ഒരു കുഞ്ഞുമുട്ടാണ്. അതുപോലെ തന്നെയാണ് ദൈ ഇവിടെയും ഒരു ചെറിയ മുട്ട് ദൈ ഇവിടെ വന്നിട്ടുണ്ട്. ഈ ഇലയുടെ സൈഡിലായിട്ട് ദൈ ഇവിടെയും ഒരു കുഞ്ഞുമുട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് എന്തുമാത്രമാകും എങ്ങനെ ആകുമെന്നോ ഒന്നും അറിയില്ല. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഇത് എന്താകും എന്നുള്ളത്. എന്തായാലും ഭയങ്കര സന്തോഷം. ഇത് മുട്ടാകാറായപ്പോഴാണ് ഇതെല്ലാം ഒന്ന് ഇലയൊക്കെ ഒന്ന് പൊങ്ങി തുടങ്ങിയത്. അപ്പോൾ അതിനു മുമ്പ് വരെ ഇതുപോലെ താന്ന് കിടക്കുകയായിരുന്നു. ശരിക്കും പൂവാകുന്ന സമയത്താണ് ഇതുപോലെ ഇലകളെല്ലാം ഒന്ന് പൊങ്ങി വരുന്നത്. അപ്പോൾ നോക്കിയാൽ നമ്മുടെ ഇത് നമ്മുടെ താമര ഇപ്പോൾ വിരിഞ്ഞിട്ട് 4ാമത്തെ ദിവസമായി. നോക്കിയാൽ ചെറുതായിട്ട് വളർന്നു വരുന്നുണ്ടല്ലേ. ആദ്യം കണ്ടപ്പോഴത്തേക്കും ഒത്തിരി ചെറുതാണെന്ന് തോന്നിപ്പോയി, എന്തായാലും വളരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ മുട്ട്. 2ാമത്തെ മുട്ടാണ് കുറച്ചുകൂടെ വലുതായിരിക്കുന്നത്. ആദ്യത്തെ മുട്ട് അത്ര വലുതായിട്ട് കിട്ടുന്നില്ല. അപ്പോൾ എന്തായാലും വലുതാവുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ വിത്തിട്ട് കിളിപ്പിച്ചതാണ് കേട്ടോ. പക്ഷേ അത് സ്റ്റാൻഡിങ് ലീവ്സ് ഇതുവരെ വന്നിട്ടില്ല. ഈ പറഞ്ഞ പോലെ ഇലയെല്ലാം ഒന്ന് എഴുന്നേറ്റ് നിന്നാൽ മാത്രമേ നമുക്കിത് പൂക്കും എന്ന് പറയാൻ പറ്റത്തുള്ളൂ. അതിപ്പോൾ വന്നിട്ടില്ല. അപ്പോൾ ഇത് നമ്മുടെ താമരയുടെ 7ാമത്തെ ദിവസമായി. താമരപ്പൂ മുട്ടായിട്ട് അത് ഇപ്പോൾ കുറച്ചുകൂടെ ഒക്കെ വലുതായി വരുന്നുണ്ട്. നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമൊക്കെ തോന്നുന്നുണ്ട്. പിന്നെ മറ്റേ തന്നെ സ്റ്റാൻഡിങ് ലീവ്സ് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇത് എപ്പോഴാണ് പൂക്കുന്നതെന്ന് അറിയത്തില്ല, അതിൻ്റെ ഇത് വരുന്നുണ്ട്. ഇന്ന് നമ്മുടെ 11ാമത്തെ ദിവസമായി. അപ്പോൾ അത് മുട്ട ഇത് ഇത്രയൊക്കെ വലുതായി, അത്യാവശ്യം വലുതായി വരുന്നുണ്ട്. ഇപ്പം നമ്മുടെ നല്ലൊരു താമര മുട്ടിൻ്റെയൊക്കെ ഒരു വലിപ്പം വന്നു. കൊള്ളാം. മറ്റേതിൻ്റെ സ്റ്റാൻഡിങ് ലീവ്സൊക്കെ വന്ന് അപ്പോൾ സീഡിട്ട് കിളിപ്പിച്ചാണ് ഈ വലിയ ഇലയൊക്കെ ആയിട്ട് നിൽക്കുന്നത്. പക്ഷേ നമ്മുടെ ഇതിന് അത്രയും വലിയ ഇലയൊന്നുമല്ല, എന്നാലും ഈ സീഡിട്ട് കിളിപ്പിച്ച് ഈ പറഞ്ഞ പോലെ വലിയ താമരയുടെതാണോ എന്ന് അറിയത്തില്ല കേട്ടോ. അതെന്തായാലും നമുക്ക് നോക്കാം. ഇപ്പോൾ ഇത് നമ്മുടെ 13ാമത്തെ ദിവസമായി. കണ്ടു നോക്കി, താമരമുട്ട ഏകദേശം ഇപ്പോൾ വിരിയാൻ പോകുന്ന ഒരു അവസ്ഥയൊക്കെ ആയി. നല്ല ഭംഗിയായിട്ട് തന്നെ വലിയ മുട്ടൊക്കെ ആയിട്ടുണ്ട്. കൊള്ളാം. എന്തായാലും 13ാമത്തെ ദിവസമായപ്പോൾ തന്നെ നല്ല ഭംഗിയായിട്ട് വരുന്നുണ്ട്. ഒരു 15-16 ആ ഒരു ദിവസമൊക്കെ ആകുമ്പോഴത്തേക്കും ചിലപ്പോൾ നന്നായിട്ട് വിരിയുമായിരിക്കും. എന്തായാലും ഇത് വിരിഞ്ഞു വരട്ടെ, അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇൻസ്റ്റാഗ്രാം പേജിൽ ഇതിൻ്റെ അപ്ഡേഷനൊക്കെ ഞാൻ ഫോട്ടോസായിട്ട് ഇടാം. നല്ല മഴയാണ്, മഴയത്ത് തന്നെ അത് തൂമ്പി നിൽക്കുകയാണ്ടോ, അത് ഒന്ന് താഴ്ന്നു നിൽക്കുകയാണ്. അത് ഒടിഞ്ഞു പോകുന്നതാണ് ഞാൻ ആദ്യം ഓർത്തത്, അന്നേരം ഒടിഞ്ഞിട്ടില്ല. അപ്പോൾ അങ്ങനെ നോക്കി നമ്മുടെ താമര നന്നായിട്ട് വിരിഞ്ഞു. ഇന്നലെ നല്ല മഴയായിരുന്നു കേട്ടോ, അതുകൊണ്ട് ശരിക്കും ഈ താമര അങ്ങ് കൂമ്പി കിടക്കുകയായിരുന്നു. നോക്കിയത് ഈ താമര പോലെ ഇതങ്ങ് കൂമ്പി കിടക്കുകയായിരുന്നു കേട്ടോ. ഇതങ്ങ് മുഴുവനായിട്ട് താഴെ കിടക്കുകയായിരുന്നു. നോക്കി ഇപ്പോൾ നല്ല ഭംഗിയായിട്ട് അത് വിരിഞ്ഞു വരുന്നു. അതുപോലെ ഇതാണെങ്കിലും അതേ കണ്ടോ, നല്ല അടിപൊളിയായി കണ്ടോ. ഇത്രയായിരിക്കുകയാണ് കണ്ട,
ഓ ഭയങ്കര സന്തോഷം കേട്ടോ. ഇത് സെറ്റപ്പായിട്ടുണ്ട്. ആ നോക്കിയേ, നമ്മുടെ താമര നല്ല ഭംഗിയായിട്ട് തന്നെ വിരിഞ്ഞു കേട്ടോ. നല്ല അടിപൊളിയായിട്ട് വിരിഞ്ഞിട്ടുണ്ട്. നല്ല വലുതായിട്ട് നല്ല ഭംഗിയുണ്ട്. എന്തായാലും മഴയൊക്കെ പെയ്തതുകൊണ്ട് ഞാൻ പേടിച്ചിരിക്കുകയായിരുന്നു, എന്തായിരിക്കും, ഒടിഞ്ഞു പോവുമോ, നിങ്ങളെ കാണിക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ള ആകെ ഒരു കൺഫ്യൂഷനിലായിരുന്നു. എന്തായാലും താമര നന്നായിട്ട് വിരിഞ്ഞു. അപ്പോൾ ഇതാണ് നമ്മുടെ താമര. സംഗതി അടിപൊളിയാണ്. ഇത് നമ്മുടെ ട്യൂബറിൽ നിന്ന് തന്നെ കിട്ടിയതാണ് കേട്ടോ. സംഗതി സൂപ്പർ. അപ്പോൾ നമ്മുടെ താമര എന്തായാലും അവസാനം നല്ല ഭംഗിയായിട്ട് വിരിഞ്ഞു. നല്ല ഭംഗിയായിട്ട് വിരിഞ്ഞത് രണ്ട് ദിവസം മുമ്പാണ്. ശരിക്കും 15-ാമത്തെ ദിവസം നന്നായിട്ട് വിരിഞ്ഞു. ഇന്ന് 17 ദിവസമായി. അപ്പോൾ നല്ല മഴയായതുകൊണ്ട് എനിക്ക് അത് വീഡിയോ ചെയ്യാനായിട്ട് സാധിച്ചില്ല. കാരണം ഓരോ ദിവസത്തെയും അല്ലെങ്കിൽ 2-3 ദിവസം കൂടുമ്പോഴുള്ള അപ്ഡേറ്റ്സ് ഞാൻ എടുത്തു വെച്ചതാണ്. ഇത് ഇത്രയായി കഴിഞ്ഞപ്പോഴാണ് നല്ല മഴ വന്നു. ഒന്ന് ഇതിന്ന് സെറ്റ് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടിയില്ല. അപ്പോൾ എന്തായാലും വളരെ സന്തോഷമുണ്ട്. നമ്മുടെ ഒത്തിരി വ്യൂവേഴ്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ താമരയുടെ അവസ്ഥ എന്താണ്, എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ എന്തായാലും ഇന്ന് ഇപ്പോൾ 6 മാസമായി. നമ്മൾ ജനുവരിയിലാണ് ഇത് നട്ടത്. അപ്പോൾ ഇത്രയും ദിവസമായി ഇതൊന്ന് റെഡിയായി വരാനായിട്ട്. അപ്പോൾ അതിനകത്ത് എനിക്ക് മെയിനായിട്ട് തോന്നുന്നതെന്ന് പറയുന്നത്, നമ്മൾ ശരിക്കും നല്ല സൂര്യപ്രകാശത്തിൽ തന്നെ വെക്കണം. സൂര്യപ്രകാശം കുറവായിരുന്നു എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ പ്രശ്നം. കാരണം ഞാൻ ഈ ഷെഡിലാണ് വെച്ചിരുന്നത്. അപ്പോൾ ഇതിനകത്ത് സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഈ പൂപ്പലൊക്കെ പിടിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ വെയിൽ കിട്ടുന്നില്ല. പിന്നെ ഇതിനകത്ത് ഞാൻ എന്താ നമ്മുടെ ഗപ്പിയെ ഇട്ടിരുന്നത് കൊണ്ട് തന്നെ പൂച്ച ഇതിനകത്ത് ഒന്ന് വന്ന് ഇത് വലിച്ച് പറിച്ച് ദൂരെ കളഞ്ഞു. അങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. എന്തായാലും ഇപ്പോൾ നല്ല ഭംഗിയായിട്ട് താമര വിരിഞ്ഞു. അപ്പോൾ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട് താമരയുടെ അവസ്ഥ എന്തായെന്നുള്ളത്. എന്തായാലും ഇത് നമ്മൾ ട്യൂബർ വെച്ച് കിളിപ്പിച്ച ഡ്രോ ബ്ലഡ് എന്ന് പറയുന്ന ഇനമാണ് ഇപ്പോൾ റെഡി ആയിരിക്കുന്നത്. 2 മുട്ടാണ്, പുതിയ മുട്ടൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഇത് നമ്മുടെ അരി വാങ്ങിച്ചിട്ടിരിക്കുന്ന സംഭവമാണ് നമ്മൾ ഈ വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി ഇതിന് ഞാൻ വളം എന്താണ് ചെയ്തതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ താമരയ്ക്ക് നമുക്ക് നല്ല ഒരു വളം ഇട്ട് കൊടുക്കണം. കാരണം എന്നാൽ മാത്രമേ ഇതിന് നല്ല രീതിയിൽ പൂ ഉണ്ടാകുകയുള്ളൂ. നമ്മൾ ആദ്യം ഇട്ട് കൊടുത്തതൊക്കെ നിങ്ങൾ കണ്ടിരുന്നു, എന്താണ് പോട്ടിംഗ് മിക്സറായിട്ട് ഉപയോഗിച്ചിരുന്നതെന്നൊക്കെ നിങ്ങൾ കണ്ടിരുന്നു. അപ്പോൾ ഞാൻ ഇതിനിടയ്ക്ക് ഇട്ട് കൊടുത്തതെന്ന് പറയുന്നത് എല്ലുപൊടിയാണ്. അപ്പോൾ നമുക്ക് എല്ലുപൊടി നമുക്ക് ഇടയ്ക്ക് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. ഒരു മാസം കഴിയുമ്പോഴത്തേക്കും എല്ലുപൊടി ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ എല്ലുപൊടി എങ്ങനെയാണ് ഇടേണ്ടതെന്ന് കാണിച്ചാൽ, ഇത് വെറുതെ വെള്ളത്തിലേക്ക് കമത്തിയിടാതെ നമ്മളൊരു കിഴി കെട്ടിയിടണം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതുപോലൊരു ചെറിയ തുണി എടുത്തു. അപ്പോൾ അതിനകത്തേക്ക് കുറച്ച് എല്ലുപൊടി എടുത്തു. അപ്പോൾ ഈ എല്ലുപൊടി നമുക്ക് കടകളിൽ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഒരു ചെറിയ ഒരു കിഴിമതി. അപ്പോൾ അതിനകത്തേക്ക് എല്ലുപൊടി എടുത്തിട്ട് നമ്മളതൊന്ന് കിഴി കെട്ടണം. ഇപ്പോൾ കെട്ടാനൊന്നും പറ്റുന്നില്ല എങ്കിൽ ഇതുപോലെ ചെറിയൊരു റബ്ബർ ബാൻഡ് എടുത്താൽ മതി. റബ്ബർ ബാൻഡ് ഇതിന് ചുറ്റിയിടുക. എന്നിട്ട് നമ്മളിത് 1-2 കിഴി നമുക്ക് എടുക്കാം. കാരണം വലിയ ചെടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 കിഴിയെങ്കിലും എടുക്കാം. അപ്പോൾ ഇത് ചെടിയുടെ ചുവട്ടിനകത്തേക്ക് ഈ ട്യൂബറിൻ്റെ ആ മണ്ണിനടിയിലേക്ക് നമ്മൾ കുഴിച്ചിടുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മളിതിൻ്റെ ഇലയൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഇത് നേരെ ഇതിനടിയിലേക്ക് ഒന്ന് കുഴിച്ച് വെക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതിൻ്റെ കിഴങ്ങയിലൊന്നും പറ്റാത്ത രീതിയിൽ നമ്മളൊന്ന് കുഴിച്ചിടണം. പിന്നെ ഇതിനകത്ത് രാസവളം ഉപയോഗിക്കുന്ന കാര്യം പറയാറുണ്ട്, പക്ഷേ ഞാൻ രാസവളം ഉപയോഗിച്ചിട്ടില്ല. ഇത് കണ്ടത് ഇവിടെ ഒരു ചെറിയ മുട്ട് വരുന്നത് കണ്ടാ, ഒരു കുഞ്ഞുമുട്ട് ഇവിടെ വരുന്നുണ്ട്. നല്ല ഗ്രോത്തോടു കൂടിയാണ് വരുന്നത്. ഇതാണ് തോന്നി ഇന്നലെ കണ്ടത് അല്ലേ. അപ്പോൾ ഇത് ഇന്നലെ വൈഫ് കണ്ടു, പക്ഷേ ഞാൻ കണ്ടില്ലായിരുന്നു. അത് ഞാൻ ഇപ്പോഴാണ് കണ്ടത്. അപ്പോൾ പൂക്കൾ ഇങ്ങനെ വരുന്നുണ്ട്. എന്തായാലും കുഴപ്പമില്ല, നമ്മുടെ താമര നന്നായിട്ട് വിരിഞ്ഞു. താമര വിരിഞ്ഞപ്പോൾ നല്ല സന്തോഷം. അപ്പോൾ ആ താമരയ്ക്കും കൂടെ നമുക്ക് കുറച്ച് എല്ലുപൊടി ഇടാം. അപ്പോൾ എല്ലുപൊടി കുറച്ച് എടുത്ത് നമ്മൾ ഒന്ന് കിഴികെട്ടണം. ഇത് നമുക്ക് നമ്മുടെ വളമൊക്കെ വിൽക്കുന്ന കടകളിൽ നിന്ന് ഈ എല്ലുപൊടി വാങ്ങിക്കാൻ കിട്ടും. ഒരു 40-45 രൂപയാണെന്ന് തോന്നുന്നു ഇപ്പോൾ ഇതിൻ്റെ വില. ഞാനിപ്പോൾ കുറച്ച് ലോക്ക്ഡൗണിനൊക്കെ മുമ്പ് വാങ്ങിച്ചതാണ്. ഇപ്പോൾ നമുക്കിത് ഇതിനിട്ട് കൊടുക്കാം. ഈ പറഞ്ഞ പോലെ ഇത് ട്യൂബറാണ്, ഇത് വിത്ത് അരി പാകി കിളപ്പിച്ചതാണ്. ഇതിൻ്റെ അറിയില്ല എങ്ങനെയാണ് ഇതിൻ്റെ പൂ വരുന്നത്. പക്ഷേ സ്റ്റാൻഡിങ് ലീഫൊക്കെ ഇപ്പോൾ വന്നിരിക്കുകയാണ്, അതുകൊണ്ട് തന്നെ പൂവാകാൻ ചാൻസ് ഉണ്ടെന്നാണ് തോന്നുന്നത്. എന്തായാലും ഇതിന് പൂവാകുകയാണെങ്കിൽ ഞാൻ പറയാം. കാരണം എന്ന് വെച്ചാൽ നല്ല കരുത്തോടുകൂടി, ഇതിനേക്കാൾ നല്ല കരുത്തുള്ള ഇലയൊക്കെയാണ് കേട്ടോ ഇതിന് വരുന്നത്. നല്ല അടിപൊളിയായിട്ടുള്ള ഇലയൊക്കെയാണ് വരുന്നത്. പക്ഷേ അതെങ്ങനെയാണ് ഇതിൻ്റെ രീതി അറിയില്ല. അപ്പോൾ ഇത് വരുന്നതിനനുസരിച്ച് ഞാൻ ഇതിൻ്റെ അപ്ഡേഷൻ തരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ താമര വിരിഞ്ഞു. അപ്പോൾ ഞാൻ ഓർത്തു എന്തായാലും ഒരു താമരയും കൂടെ വെക്കാം. ഇനി എൻ്റെ പഴയ വീഡിയോ കാണാത്തവർ, അല്ലെങ്കിൽ എങ്ങനെയാണ് താമര വെക്കുന്നതെന്ന് അറിയാത്തവർക്ക് ഇത് കാണുകയും ചെയ്യാം. ഇനി ഇത് വെക്കാൻ അറിയാവുന്നവർ ഈ ഒരു ഭാഗം ഒന്ന് സ്കിപ്പ് ചെയ്താലും കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് വെക്കാം. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഡ്രോ ബ്ലഡാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഫോറൈനർ എന്നുള്ള ഈ ഒരു വെറൈറ്റിയും കൂടെ വാങ്ങിച്ചു. ഇതാണ് ട്യൂബർ.
അപ്പോൾ ഇത് വാങ്ങിക്കുന്ന സമയത്ത് ശരിക്കും ഇലയൊന്നും വിരിഞ്ഞിട്ടില്ലായിരുന്നു. ഇപ്പോൾ ഒരാഴ്ചയോളമായി വാങ്ങിച്ചിട്ട്, അപ്പോൾ എൻ്റെ ഈ താമരയും കൂടെ ഒന്ന് വിരിഞ്ഞോട്ടെ എന്ന് വെച്ചിട്ട് ഞാനിത് വെയിറ്റ് ചെയ്തതാണ്. അപ്പോൾ ഇത് വെറുതെ ഞാൻ ആ താമര കുളത്തിൽ തന്നെ, ആ ഒരു ടബിൽ തന്നെ വെറുതെ ഇട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പുതിയ വേരെല്ലാം ദൈവം ഇവിടുന്ന് വരാനും തുടങ്ങി. അപ്പോൾ നമുക്ക് ഇതാണ് ഇപ്പോൾ നടേണ്ടത്. അപ്പോൾ നടാനായിട്ട് നമുക്ക് അത്യാവശ്യം നല്ല വലിയൊരു ബേസിനാണ് വേണ്ടത്. അപ്പോൾ ഇതുപോലെ പ്ലാസ്റ്റിക് ഒരു ബേസിന് അല്ലെങ്കിൽ ടബോ ഇത് ഈ ഒരു സംഭവമാണ് വേണ്ടത്. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് ചാണകപ്പൊടി വേണം. അതുപോലെ നമ്മുടെ കയ്യിലുള്ള മണ്ണ്, നിങ്ങൾ അത്യാവശ്യം വളക്കൂറുള്ള മണ്ണ് വേണം. ഇപ്പോൾ ഞങ്ങളുടെ ഇവിടെയൊക്കെ വെള്ള മണ്ണായിരുന്നു. അപ്പോൾ ഞാൻ ഈ വെള്ള മണ്ണ് ഉപയോഗിച്ചത് കൊണ്ട് തന്നെ എൻ്റെ സംശയം ഇത് താമസിച്ച്, അതായത് പൂക്കാനായിട്ട് താമസിച്ച് ഈ വെള്ള മണ്ണിൻ്റെ പ്രശ്നമാണോ എന്നുള്ള ഒരു കുഴപ്പമുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ പ്രശ്നമില്ല, നല്ല രീതിയിൽ വളം ഇട്ട് കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം കുറച്ച് വളമിട്ടതിന് ശേഷമാണ് നമുക്ക് മണ്ണ് ഇടാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്തു കൊടുക്കാം. അപ്പോൾ കുറച്ച് എല്ലുപൊടിയും കുറച്ച് ചാണകപ്പൊടിയുമാണ് ഞാനിപ്പോൾ ഇടാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് എല്ലുപൊടിയാണ് ഇടാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് എല്ലുപൊടി. ഇത് നമ്മൾ വളം വയ്ക്കുന്ന കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഇത് നമുക്ക് ഒരു രണ്ട് പിടി നമുക്ക് ഇതിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ കയ്യിലുള്ള കുറച്ച് ചാണകപ്പൊടി അത്യാവശ്യമാണ് കേട്ടോ. ചാണകപ്പൊടിയും നമ്മുടെ ഇത് ചാണകപ്പൊടിയും ഇതിനകത്തേക്ക് നമുക്ക് കുറച്ചിട്ട് കൊടുക്കാം. ഇതിനകത്തേക്ക് നമ്മുടെ മണ്ണ് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് മണ്ണിട്ട് കൊടുക്കാം. അത്യാവശ്യം വളക്കൂറുള്ള മണ്ണ് തന്നെ വേണം. കല്ലും കട്ടയൊക്കെ ഉള്ളതൊന്നെടുത്ത് മാറ്റി നല്ല വെള്ളം, നല്ല മണ്ണ് ഇട്ട് കൊടുക്കാം. നമുക്ക് കുറച്ചുകൂടെ മണ്ണിട്ട് കൊടുക്കാം. അപ്പോൾ ഇനി ഇതിനകത്ത് ഇത് ഇത്രയും നിരക്കെ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഞങ്ങളുടെ ഈ മണ്ണായതുകൊണ്ട് വലിയ പ്രശ്നമില്ല. ചുവന്ന മണ്ണുള്ളവരാണെങ്കിൽ ഇത് ഒരു പാത്രത്തിലേക്കോ അല്ലെങ്കിൽ മഗ്ഗിൽ വെള്ളം വെച്ചിട്ട് വെള്ളം നിറച്ച് വിടുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ പെട്ടെന്ന് വെള്ളം അഴുക്കായി പോകും. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഈ മണ്ണിന് നിരക്കെ ഞാനിപ്പോൾ വെള്ളം ഒഴിച്ചിരിക്കുക. ഇപ്പോൾ വെള്ളം മണ്ണിൻ്റെ തന്നെ അഴുക്കൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കളറൊക്കെ മാറിയിരിക്കുകയാണ് കണ്ടാ. അപ്പോൾ ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇരുന്നതിന് ശേഷം നമുക്ക് നമ്മുടെ ഈ ട്യൂബറ് നമുക്ക് വെച്ച് കൊടുക്കാം. ഈ ട്യൂബറാണെങ്കിൽ ഞാൻ പറഞ്ഞു വാങ്ങിച്ച് അന്നേരം തന്നെ വെക്കണമെന്നില്ല, പതുക്കെ വെച്ചാൽ മതി. ഫൊറൈനർ എന്ന ഇനത്തിൽപ്പെട്ട ഒരു വെള്ള താമരയാണ് കേട്ടോ. അത് വരട്ടെ, വരുന്ന സമയത്ത് പൂ വിരിയുന്ന സമയത്ത് ഞാനത് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ട്യൂബറ് നമ്മുടെ എല്ലാ മുകളിൽ വരത്തക്ക രീതിയിൽ ട്യൂബറ് നമുക്കൊന്ന് മണ്ണിൽ ഉറപ്പിച്ച് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് താത്തി കൊടുത്താൽ മതി. ഇതിൻ്റെ മണ്ണ് അല്ലെങ്കിൽ ഇതിൻ്റെ തണ്ട് ഒന്ന് ചെറുതായിട്ട് മൂടി കൊടുത്താൽ മതി, ബാക്കി അതിനകത്ത് ഇരുന്നോളും. ഇപ്പോൾ നമുക്ക് നമ്മുടെ വെള്ളമെല്ലാം പറ്റി. അപ്പോൾ ഇനി നമുക്ക് ബാക്കി കുറച്ചുകൂടെ വെള്ളം ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഇല വലുതാകുന്നതനുസരിച്ച് നമുക്ക് വെള്ളം ഒഴിച്ച് നമുക്കിത് കറക്റ്റ് ചെയ്യാം. അപ്പോൾ തൽക്കാലം ഇപ്പം കുറച്ച് വെള്ളം മതിയാവും. അപ്പോൾ ഇല വെള്ളത്തിനടിയിലാകാതെ ഒന്ന് നോക്കിക്കോണം, അതേ ഉള്ളൂ ഇത് നടുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ അത് കഴിഞ്ഞ് ഒരു മാസമൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചുകൂടെ എല്ലുപൊടി ഇതിനിട്ട് കൊടുക്കാം. അപ്പോൾ തൽക്കാലം ഇതിങ്ങനെ നിൽക്കട്ടെ. താമര ഇതിനകത്ത് മണ്ണിൽ എല്ലാം റെഡിയാക്കി ഇട്ടു, കുറച്ച് വെള്ളമേ ഒഴിച്ചുള്ളൂ. അപ്പോൾ പക്ഷേ അടുത്ത രണ്ട് ദിവസം നല്ല മഴയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളം കൂടുതൽ നിറയ്ക്കേണ്ടി വന്നില്ല. ഈ താമര ഇല തന്നെ തന്നെത്താൻ വളർന്നു വന്നു. അല്ലെങ്കിലും സ്വാഭാവികമായി ഇതിൻ്റെ വളർച്ചയും കാര്യങ്ങളും ഉണ്ടല്ലോ. ഇത് നാച്ചുറലായിട്ട് അങ്ങനെ കിളുത്ത് വരണമല്ലോ, എന്തായാലും അങ്ങനെ തന്നെ കിളുത്ത് വന്നു. അപ്പോൾ ഇത് നമ്മൾ ഏകദേശം വെള്ളം, അതായത് നമ്മൾ ഇതിൻ്റെ കിളുത്ത് വരുന്നതനുസരിച്ചാണ് വെള്ളം ഒഴിക്കേണ്ടത്. ശരിക്കും മഴ പെയ്തതുകൊണ്ട് തന്നെ എനിക്ക് വെള്ളം ഒഴിക്കേണ്ടി വന്നില്ല, നല്ല രീതിയിൽ ഇത് നിറഞ്ഞു വരികയും ചെയ്തു. അപ്പോൾ ഇങ്ങനെ നമുക്ക് വളരെ ഭംഗിയായിട്ട് നമ്മുടെ വീട്ടുമുറ്റം താമര കൊണ്ട് അലങ്കരിക്കാനും പറ്റും. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക. അപ്പോൾ ഇതിൻ്റെ പൂ വരുമ്പോൾ അതിനനുസരിച്ചുള്ള അപ്ഡേഷൻ ഞാൻ യൂട്യൂബിലോ അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലോ ഒക്കെ അപ്ഡേഷൻ കൊടുക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം. അതുവരേക്കും ബൈ.